നമസ്കാരം. മലയാളി വാർത്ത ഹോം ആൻഡ് ലൈഫിലേക്ക് ഏവർക്കും സ്വാഗതം. കൊടുങ്ങല്ലൂരിൽ കൂട്ടമരണത്തിൽ ദുരൂഹത തുടരവെ നിർണായകമായ ഓഡിയോ സന്ദേശങ്ങൾ പുറത്ത്. ഒരു കടയുടമയ്ക്ക് കൊല്ലപ്പെട്ട വീട്ടമ്മ രമ അയച്ച സന്ദേശമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. മരിക്കുന്നതിന് 2 ദിവസം മുൻപായിരുന്നു ഈ സന്ദേശം രമ അയച്ചത്. രമ ഒരു വ്യക്തിയുടെ കടയിൽ ജോലിക്ക് പോകുന്നത് ഭർത്താവ് വിനോദ് വിലക്കിയിരുന്നു. ഇത് സംബന്ധിച്ച് വാക്കേറ്റവും തർക്കവും ഉണ്ടായിരുന്നു എന്ന കാര്യങ്ങളാണ് ഈ മെസ്സേജിലൂടെ അറിയിച്ചിരിക്കുന്നത്. ഭർത്താവ് തന്നെ വെട്ടിക്കൊല്ലുമെന്ന് സൂചിപ്പിച്ചുവെന്നും താനും കടുപ്പിച്ച് മറുപടി പറഞ്ഞെന്നും രമ തൻ്റെ സന്ദേശത്തിൽ പറയുന്നുണ്ട്. പുല്ലൂറ്റ് കോഴിക്കട സെൻറ്ററിലെ വീട്ടിൽ നടന്ന കൂട്ടമരണം സംബന്ധിച്ചുള്ള നിർണായക തെളിവുകൾ പോലീസിന് കിട്ടിയിരിക്കുകയാണ്. മരിച്ച തായ്പറമ്പത്ത് വിനോദ്, ഭാര്യ രമ എന്നിവരുടെ ഫോൺ പരിശോധിച്ചപ്പോഴായിരുന്നു കേസിൽ പ്രധാന ഘടകമായ ഓഡിയോ സന്ദേശം കിട്ടിയിരിക്കുന്നത്. രമയുടെ മൊബൈൽ ഫോണിൽ നിന്നും 3 സന്ദേശങ്ങൾ കിട്ടിയിരുന്നു. ഇത് പോലീസ് പരിശോധിക്കുകയും ചെയ്തു. രമ ജോലി ചെയ്തിരുന്ന സ്ഥാപനമായ കൊടുങ്ങല്ലൂർ വടക്കേനടയിലെ സ്റ്റോൾസിൻ്റെ ഉടമയ്ക്കായിരുന്നു മരിക്കുന്നതിന് 2 ദിവസം മുൻപ് തുടർച്ചയായി സന്ദേശം അയച്ചത്. ഈ സന്ദേശത്തിൽ ആത്മഹത്യയിലേക്ക് നയിക്കുന്ന കാര്യങ്ങൾ വ്യക്തമാക്കിയിരുന്നു. മാത്രമല്ല ഭർത്താവ് തന്നെ വെട്ടിക്കൊല്ലുമെന്ന് സൂചിപ്പിച്ചെന്നും താനും കടുപ്പിച്ച് മറുപടി പറഞ്ഞെന്നും സന്ദേശത്തിൽ ഉണ്ട്. കഴിഞ്ഞ 1 ഞായറാഴ്ചയായിരുന്നു ഇരുവർക്കും ഒപ്പം മക്കളായ നയന, നീരജ് എന്നിവരെയും വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടത്. 3 ദിവസത്തോളം പഴക്കമുള്ള മൃതദേഹങ്ങൾ അഴുകിയ നിലയിലായിരുന്നു. ജനൽ കമ്പിയിൽ തൂങ്ങി നിന്ന മകൾ നയനയുടെ കാലുകൾ പ്ലാസ്റ്റിക് കയറുകൊണ്ട് കൂട്ടിക്കെട്ടിയ നിലയിലായിരുന്നു. നയനയും നീരജും ഭർത്താവും മരിച്ച് 24 മണിക്കൂർ പിന്നിട്ട ശേഷം രമ മരിച്ചുവെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത്. രമയുടെ തലയിൽ അടിയേറ്റ ഒരു പാടുണ്ടായിരുന്നു. സംഭവ ദിവസം മർദ്ദനമേറ്റ് രമയുടെ ബോധം നഷ്ടപ്പെടുകയും ഇതിനുശേഷം വിനോദ് മക്കളെ കൊലപ്പെടുത്തിയ ശേഷം ആത്മഹത്യ ചെയ്തിരിക്കാമെന്ന നിഗമനത്തിലായിരുന്നു പോലീസ്. മണിക്കൂറുകൾക്ക് ശേഷം രമയ്ക്ക് ബോധം തിരിച്ചുവിട്ടുകയും ഈ സമയം ഭർത്താവിനെയും മക്കളുടെയും മൃതദേഹം കാണുകയും ഇവരും ആത്മഹത്യ ചെയ്തിട്ടുണ്ടാകുമെന്നാണ് പോലീസ് നിഗമനം. മകൻ നീരജിൻ്റെ ചെറിയ നോട്ട് പുസ്തകത്തിൽ നിന്നും കീറിയെടുത്ത പേജിൽ ഒരു കുറിപ്പ് പോലീസ് കണ്ടെത്തിയിരുന്നു. എല്ലാവരോടും മാപ്പ്, തെറ്റ് ചെയ്തവർക്ക് മാപ്പില്ല എന്ന വാചകമാണ് പോലീസിനെ ഏറെ വട്ടം കറക്കിയത്. കെട്ടിടങ്ങളുടെ ഡിസൈൻ ജോലിക്കാരനായ വിനോദ് സൗമ്യനും മിതഭാഷിയുമായിരുന്നെന്ന് നാട്ടുകാർ പറയുന്നു. ഇയാൾ ബന്ധുക്കളുമായി അയൽവാസികളുമായും അകലം പാലിച്ചിരുന്നു. രമ വിവാഹത്തിന് മുമ്പ് ജോലി ചെയ്തിരുന്ന വടക്കേ നടയിലെ സൂര്യ കോംപ്ലക്സിലെ ഫാൻസി ഷോപ്പിൽ 1 മാസം മുമ്പായിരുന്നു വീണ്ടും ജോലിക്കെത്തിയത്. 2 ആഴ്ച മുമ്പ് കടയുടമ രമയെ ചുമതലയേൽപ്പിച്ച് ബംഗളൂരുവിലുള്ള മകളുടെ വീട്ടിലേക്ക് പോയി. തുടർന്ന് രമയാണ് കട നോക്കി നടത്തിയിരുന്നത്. വെള്ളവും നല്ല വഴിയുമുള്ള ഒരു വീടും മകളുടെ വിവാഹവുമായിരുന്നു രമയ്ക്ക് മുന്നിലുണ്ടായിരുന്ന സ്വപ്നങ്ങൾ. ഇപ്പോൾ താമസിക്കുന്ന വീട് വിറ്റ് ഇത്തരത്തിലുള്ള ഒരു വീട് വാങ്ങണമെന്ന ആഗ്രഹം രമ അടുത്ത സുഹൃത്തുക്കളുമായി പങ്കുവച്ചിരുന്നു. കരുപ്പടന്ന ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ +2 വിദ്യാർത്ഥിനിയായിരുന്നു നയന. 4ാം ക്ലാസ് വിദ്യാർത്ഥിയായിരുന്നു നീരജ്. ഇരുവരും മികച്ച വിദ്യാർത്ഥികളായിരുന്നുവെന്ന് അധ്യാപകർ സാക്ഷ്യപ്പെടുത്തുന്നു. സഹപാഠികൾക്കും തങ്ങളുടെ സുഹൃത്തിനെ കുറിച്ച് പറയാൻ നല്ല വാക്കുകൾ മാത്രം. അതേസമയം പുല്ലൂറ്റ് കോഴിക്കട സെൻറ്ററിലെ വീട്ടിൽ നടന്ന കൂട്ടമരണത്തിൻ്റെ ചിത്രങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ്. 4 പേരും തൂങ്ങി നിൽക്കുന്ന ചിത്രങ്ങളാണ് വാട്സപ്പിലൂടെ പ്രചരിക്കുന്നത്. പ്രചരിപ്പിക്കുന്നത് ആരാണെന്ന കാര്യത്തിൽ വ്യക്തമായിട്ടില്ല. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.